നമസ്കാരം. ഡൽഹിയിൽ നടന്ന കലാപം, ആ കലാപത്തിന് ഫണ്ട് റൈസ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് ആണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ ഓഫീസുകളിലൂടെ, ഡൽഹിയിലുള്ള ഓഫീസുകളിലൂടെ 120 കോടി രൂപയാണ് ഈ ഒരു വിഷയത്തിന്, ഈ കലാപം അഴിച്ചുവിടാനായി, കലാപം മൂർച്ഛിക്കാനായി, അല്ലെങ്കിൽ കലാപത്തെ ഏറ്റവും കലുഷിത ഭീകരമായ അവസ്ഥ സൃഷ്ടിക്കാനായി അത് ചെലവഴിക്കുന്നതിനുള്ള പണം സമാഹരിച്ചത് പോപ്പുലർ ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളും വിവിധ അക്കൗണ്ടുകളിലൂടെയാണ് എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ബംഗളൂരു കലാപത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ, പാഷ എന്ന് പറയുന്ന ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ പിടിയിലായി. ഈ സംഘടന തന്നെയാണ് ഇതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അതൊക്കെ പ്രേക്ഷകർ കേട്ടതാണല്ലോ. നമുക്ക് വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക സർക്കാർ ഇത് നേരത്തെ തന്നെ പി എഫ് ഐയെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതരത്തിലുള്ള നിവേദനങ്ങൾ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പോയിട്ടുള്ളതാണ്. അത് വലിയ ചർച്ചയുമായതാണ്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമ്പോൾ, നിരോധിക്കാനുള്ള ആ ഒരു നടപടികളൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ റിപ്പോർട്ടുകളുമുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ അതുതന്നെയാണ്. നേരത്തെ സിമി നിരോധിച്ച സമയത്ത് ഈ സിമിയിൽ നിന്ന് ചില ആളുകൾ, അല്ലെങ്കിൽ സിമിയിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും പേരുമാറ്റി ഏതാണ്ട് ഇതേ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന വിവിധ സംഘടനകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയും ചില സംഘടനകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന് ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലയ്ക്ക് അതിനെ തടഞ്ഞുകൊണ്ടുള്ള നിയമ സംവിധാനമായിരിക്കും ഈ നിരോധനത്തിൽ, ഇനി വരാൻ പോകുന്ന നിരോധനത്തിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു ട്രെൻഡ് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് പി എഫ് ഐക്കാർ, പോപ്പുലർ ഫ്രണ്ടുകാർ ഈ സംഘടന നിരോധിക്കും എന്ന് കേട്ട സമയം മുതൽ തന്നെ സി പി എമ്മിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അതിന് ചില പോസ്റ്റുകളും, നിരവധി പോസ്റ്റുകൾ ഫേസ്ബുക്കിലൂടെയൊക്കെ വരുന്നുണ്ട്. അതായത് എന്തോ വർഗീയത വിട്ട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിനൊപ്പം എന്നൊക്കെ പറഞ്ഞ് സി പി എംകാർ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ സാധാരണയായി നടക്കുന്ന ഒരു സംഭവം മാത്രമായി കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ തീവ്ര നിലപാടുകളുള്ള സംഘടനകളുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ രഹസ്യ സ്വഭാവമുള്ള ബന്ധം മാറി ഇത് പരസ്യമാകുന്നു, അത്രയേ ഉള്ളൂ. അതായത് കൂട്ടത്തോടെ പോപ്പുലർ ഫ്രണ്ടുകാർ സി പി എമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സി പി എമ്മിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സഖാവ് പിണറായി വിജയന് ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. സി പി എം അതൊക്കെ വലിയ കാര്യമായിട്ട് സഖാക്കന്മാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുമൊക്കെ അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഇത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹിന്ദു വിശ്വാസികളായ സഖാക്കളാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ തീവ്ര നിലപാടുകളുള്ള സംഘടനയിൽ പ്രവർത്തിച്ചവരെ സി പി എമ്മിലേക്ക് എടുക്കുന്നതിൽ ഈ ഹൈന്ദവ സഖാക്കന്മാർക്ക് ഒന്നും പറയാനില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വമാണ് ഇതൊക്കെ എന്നാൽ പോലും അവർക്കിതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാകുന്നില്ല. കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് സി പി എം അറിയുന്നില്ല. ആളെ കൂട്ടുമ്പോൾ, പി എഫ് ഐക്കാരെ ഒപ്പം കൂട്ടുമ്പോൾ, മറ്റ് തീവ്ര മതസംഘടനകളിൽപ്പെട്ടവരെ ഒപ്പം കൂട്ടുമ്പോൾ സി പി എം മനസ്സിലാക്കുന്നില്ല തങ്ങൾ തകരുകയാണ്, തങ്ങൾ മറ്റൊരു ഭീകര സത്വത്തിൻ്റെ പിടിയിലമരുകയാണ്. കമ്മ്യൂണിസവും സിദ്ധാന്തവും തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്കിടയിൽ പലതും പല നമ്പറുകളും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന സി പി എം ഇതാ മറ്റൊരു വലിയ അപകടത്തെ കൂടി നേരിടുകയാണ്. പോപ്പുലർ ഫ്രണ്ടുകാരും എസ് ഡി പി ഐക്കാരും ഓടിയെത്തുന്നു സി പി എമ്മിൽ ചേരാൻ. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കണം, തങ്ങൾക്ക് പിടിച്ചു നിൽക്കാതെ നിവൃത്തിയില്ല. അതിന് ഏറ്റവും പറ്റിയ മേഖല സി പി എം ആണ്. തീവ്രവാദമായാലും എന്ത് കൊല്ലുന്നതായാലും കൊലവിളിയായാലും ബോംബായാലും എല്ലാത്തിനും സപ്പോർട്ട് സി പി എമ്മിൽ നിന്ന് കിട്ടും എന്ന പ്രതീക്ഷയോടെയാണ് ഇവരൊക്കെ, ഈ പി എഫ് ഐക്കാരൊക്കെ സി പി എമ്മിലേക്ക് വരുന്നത്. നിങ്ങളതൊക്കെ കൊടുക്കുകയാണെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി, ജനകീയ പാർട്ടി, കേരളം ഭരിക്കുന്ന പാർട്ടി, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടി, കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥ എന്താകും എന്ന് വെറുതെ പാർട്ടി നേതാക്കളും ലോക്കൽ കമ്മിറ്റിക്കാരുമൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. പ്രാദേശികമായി ഈ ഒരു വിഷയത്തിന് വലിയ എതിർപ്പുണ്ടെങ്കിലും ജില്ലാ നേതൃത്വങ്ങളും അതുപോലെ സംസ്ഥാന നേതൃത്വവും ഒക്കെ ഇതിനെ സ്തുതി പാടുകയാണ്, ഇതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. നമുക്കിപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, രാഷ്ട്രീയമായി തന്നെ തീവ്ര നിലപാടുകൾ ഉള്ള പ്രസ്ഥാനങ്ങളുണ്ട്, രാഷ്ട്രീയമായി വലിയ നിലപാടുകളും ചിന്തകളും ഉള്ള പ്രസ്ഥാനങ്ങളുണ്ട്, താത്വിക ചിന്തകളുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അടിസ്ഥാനമായി ജനങ്ങളാണ്, പൊതുജനമാണ് എല്ലാത്തിൻ്റെയും മാസ്റ്റേഴ്സ്. എന്തിനേയും എന്തിനും ഏതിനും പൊതുജനമില്ലാതെ, ജനാധിപത്യ സംവിധാനത്തിൽ പൊതുജനമില്ലാതെ, ജനങ്ങളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം സി പി എം എന്തേ മറന്നുപോയോ? പിന്നെ വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ വിശ്വാസത്തെ പേറുന്ന കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴും
പള്ളിയിൽ അഞ്ചു നേരം നിസ്കരിക്കാൻ മുസ്ലിം സഖാവിന് അനുമതി കൊടുത്ത് കുർബാന കൂടാൻ ക്രിസ്ത്യൻ സഖാവിന് അനുമതി കൊടുത്തിട്ട് ഹൈന്ദവ സഖാക്കന്മാരോട് ക്ഷേത്രത്തിൽ പോകരുതെന്നും ഗണപതി ഹോമം കഴിക്കരുതെന്നും ഒക്കെ പറയുന്ന പാർട്ടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ശത്രുസംഹാര പൂജ നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് തത്വമി ന്യൂസ് നൽകിയതുമാണ്. കെ പി സി സി നേതാവ് കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്തില്ല അദ്ദേഹം. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ശബരിമല മുൻ മേൽശാന്തിയെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ ശത്രുസംഹാര പൂജ കഴിപ്പിച്ചതായി അറിയാൻ കഴിയുന്നു. അതൊക്കെ അവനവൻ്റെ കാര്യം. എന്തായാലും മക്കളൊക്കെ, കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളൊക്കെ നല്ല നിലയിലാകുന്നതിന് വേണ്ടിയുള്ള പൂജ കൂടി ഒന്ന് നടത്തിക്കോളൂ ഇതിൻ്റെ കൂടെ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്തായാലും ബുദ്ധിമുട്ടിലായി നിൽക്കുകയാണ് പൂജാരിമാരൊക്കെ. അവർക്കൊക്കെ ഒരു വരുമാന മാർഗവുമാവും. സി പി എം സെക്രട്ടറിയുടെ വീട്ടിൽ എന്നും പൂജയുണ്ടെങ്കിൽ വലിയ കാര്യം തന്നെ. ഒരാൾക്കെങ്കിലും നല്ല രീതിയിൽ പണം കിട്ടുമല്ലോ, ജീവിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊക്കെ മാറുമല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വിശ്വാസങ്ങളെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എന്നും താറടിച്ച് കാണിക്കാനേ ഇവിടെ മുഖ്യമന്ത്രിയും സി പി എമ്മും ശ്രമിച്ചിട്ടുള്ളൂ. അവരാണ് ഈ പി എഫ് ഐക്കാരെ ഇരു കൈകളും നീട്ടി ഈ സി പി എം എന്ന സംഘടനയിലേക്ക് സ്വീകരിക്കുന്നത്. ഇത് സി പി എം, നമ്മൾ സി പി എമ്മിനോടുള്ള വിരോധം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ കമ്മ്യൂണിസത്തോടോ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളോടോ ഒന്നും നമുക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല. തീർച്ചയായും നിങ്ങളുടെ ആശയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ, മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ. ആ ഒരു പ്രതിപക്ഷ ബഹുമാനവും ആ ഒരു സ്നേഹവും ആ ഒരു കരുതലുമൊക്കെ എന്നും എല്ലാവർക്കും ജനങ്ങൾക്കുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുണ്ടാകും. വളരെ പ്രമുഖരായ, എല്ലാവരും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് സഖാവ് കൃഷ്ണപിള്ള. അതുപോലെ തന്നെ എം വി രാഘവൻ, വി എസ് അച്യുതാനന്ദൻ ഇന്നും പ്രബലനായി നിൽക്കുന്നു. അതുപോലെ ഇ കെ നായനാർ, എം എം ലോറൻസ്, അതുപോലെ സോംനാഥ് ചാറ്റർജി തുടങ്ങിയ എത്രയോ പ്രമുഖർ, ഹർകിഷൻ സിംഗ് സുർജിത്ത് തുടങ്ങിയ പ്രമുഖരായ ഒരുപാട് നേതാക്കൾ സി പി എമ്മിന് വേണ്ടി വിയർപ്പും ചോരയും ഒഴുക്കിയവരാണ്. അവരെയൊക്കെ മറന്നുകൊണ്ടാണ് ഈ മത തീവ്രവാദികളെ തോളോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് സി പി എമ്മും സി പി എമ്മിൻ്റെ നേതാക്കളും ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ്. വെറും രാഷ്ട്രീയവും വെറും ലാഭവും രാഷ്ട്രീയ ലാഭവും അല്ലെങ്കിൽ പ്രീണനവും ഒക്കെ നോക്കിക്കൊണ്ട് വില കുറഞ്ഞ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് സി പി എം എന്ന പാർട്ടി ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എന്നത് ഏറ്റവും ഖേദകരമായ കാര്യമാണ്. നേതാക്കളും അതുപോലെ തന്നെ ദേശീയ നേതൃത്വവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ്. പോപ്പുലർ ഫ്രണ്ടിനെയും സിമിയെയും അതുപോലെയുള്ള തീവ്ര നിലപാടുകളും തീവ്ര മത നിലപാടുകളും തീവ്രവാദവും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ അന്തഛിദ്രം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഭാരതത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുമായി സി പി എം കൂട്ടുചേരുന്നു. ഈ ഇടത് ജിഹാദി കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിശ്വാസികളായ സഖാക്കന്മാരുണ്ട്, മുതിർന്ന സഖാക്കന്മാരുണ്ട്, ഹിന്ദു വിശ്വാസികളുണ്ട്, അതുപോലെ തന്നെ വിവിധ സമുദായങ്ങളിൽപ്പെട്ട, ഹൈന്ദവ സമുദായങ്ങളിൽപ്പെട്ട നിരവധി പാർട്ടി പ്രവർത്തകരുണ്ട്. എസ് എൻ ഡി പിയിലും എൻ എസ് എസിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ കൂടി ഒന്ന് അഭിപ്രായം നിങ്ങൾ നേതാക്കളും അതുപോലെ സംഘടനയും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ രഹസ്യമായി. അവരാരും ഇതിനെ അനുകൂലിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം, നല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകണം എന്ന ആഗ്രഹം മാത്രമേ പൊതുജനത്തിനും ഞങ്ങൾക്കുമൊക്കെയുള്ളൂ. അതിന് വിലങ്ങതടിയാകുന്ന, അതിന് തുരങ്കം വയ്ക്കുന്ന ഇടപാടാണ് ഈ പി എഫ് ഐക്കാരെയും എസ് ഡി പി ഐക്കാരെയും ഇപ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്നത്, അവരെ മാസ്ക് അണിയിച്ച് സ്വീകരിക്കുന്നത്, ചുവപ്പ് പരവതാനി വിരിച്ച് അവരെ സ്വീകരിക്കുന്നത് എന്ന കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു നിരോധിത സംഘടനയിൽപ്പെട്ട ആളുകളെ ആ സംഘടന നിരോധിക്കുന്നതിന് മുൻപ് രക്ഷാകവചമായി അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിക്കൊണ്ട് സ്വന്തം വള്ളത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന ഈ തന്ത്രം ഇതെന്തിനു വേണ്ടിയാണ് എന്ന് സി പി എം നേതൃത്വം, ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ് ജനങ്ങളോട്. കാരണം ജനങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു പാർട്ടിയാണ് നിങ്ങൾ. പാർട്ടി, ജനങ്ങൾ, സ്വന്തമായി ആരാച്ചാരുണ്ട്, സ്വന്തമായി കോടതിയുണ്ട് ഒക്കെ ശരിയാണ്. എന്നാൽ പോലും ജനങ്ങൾക്ക് വേണ്ടിയാണ് സി പി എം പ്രവർത്തിക്കുന്നത്, പൊതുപ്രവർത്തകരാണ് നിങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ അവസ്ഥയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പ്രീണനവും മതതീവ്രവാദത്തെയും ജിഹാദിസത്തെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ ആത്യന്തികമായ തകർച്ചയിലേക്ക് മാത്രമേ വഴിവെക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.